അസ്സലാമു അലൈക്കും. ഇതിൻ്റെ അർത്ഥം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ഞാൻ നിൻ്റെ സേവനത്തിലാണ്. അല്ലാഹുവെ, ഞാൻ നിൻ്റെ സേവനത്തിലാണ്. ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്, ഞാൻ നിൻ്റെ സേവനത്തിൽ തന്നെ, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല, ഞാൻ നിൻ്റെ സേവനത്തിലാണ്. ഇന്നൽഹംദ വ നിഅമത, തീർച്ചയായും എല്ലാ സ്തുതികളും അനുഗ്രഹങ്ങളും. ലക വൽ മുൽക് ലാ ശരീക ലക, കൂടാതെ നീ എല്ലാറ്റിനും പരമാധികാരനാണ്, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല. അർത്ഥം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ വിശ്വാസിയും കഅബയെ തവാഫ് ചെയ്യുന്നത്. ഇന്നത്തെ ഹജ്ജിൻ്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് പഴയ ഒരു പാട്ടിൻ്റെ വരികളാണ് ഓർമ്മ വരുന്നത്. അന്നത്തെ ഹജ്ജിന് വരുന്നൊരു വിശ്വാസിയുടെ മനസ്സിലെ ആശങ്കയും വ്യാകുലതയുമാണ് ആ പാട്ടിൻ്റെ വരികളിലൂടെ ഗായകൻ പറഞ്ഞു തരുന്നത്. കഅബയെ വലം വയ്ക്കുന്ന ജനസാഗരത്തിനിടയിലൂടെ എനിക്കൊരു ഹജ്ജ് ചെയ്യാൻ കഴിയുമോ എന്ന ഇന്നത്തെ വിശ്വാസിയുടെ മനസ്സിലുള്ള അതേ ആശങ്ക. എപ്പോൾ ആ വരികൾ ഓർത്താലും എൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകാറുണ്ട്. അത്രക്ക് വികാരഭരിതമായാണ് ആ വരികൾ ആലപിച്ചിട്ടുള്ളത്. എനിക്ക് വലിയ പാടാനുള്ള കഴിവൊന്നുമില്ല, എങ്കിലും നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാനിവിടെ ഒന്ന് പാടാം. അറബിക്കടലിൻ അലയിലൂടെ അകലെ നീങ്ങും കപ്പലെ, ഹജ്ജിനായി യാത്രയാകും അക്ബർ എന്ന കപ്പലെ, അകലെ സൂര്യൻ അസ്തമയത്തിൽ കുത്തും മുന്നേത്തുമോ, അകതാറിൻ എൻ ആശകളെല്ലാം പൂവിടും നാൾ വന്നണയുമോ. എത്ര മനോഹരമായാണല്ലേ ഈ പാട്ടിൻ്റെ വരികളിലൂടെ ഗായകൻ വിശ്വാസിയുടെ മനസ്സിലെ ആശങ്ക പറഞ്ഞു തരുന്നത്. ഹജ്ജിൻ്റെ ആത്മാവായ അറഫയ്ക്ക് വേണ്ടി സൂര്യൻ അസ്തമിക്കും മുമ്പ് അവിടെ എത്തുമോ എന്ന ആശങ്ക ഇന്നത്തെ ഓരോ വിശ്വാസിയുടെയും മനസ്സിലുള്ള ആശങ്കയുമായി നല്ല സാമ്യം തോന്നുന്നില്ലേ? അല്ലാഹുവിൻ്റെ അടുക്കൽ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് അറഫ ദിവസം. അറഫ ദിവസത്തിൽ നാം ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നോമ്പാണ് അറഫ നോമ്പ്. അറഫ നോമ്പെടുത്താൽ ഒരു വർഷത്തെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്നാണ് നമ്മുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് അരുളിയിരിക്കുന്നത്. മൂന്ന് വിഭാഗം ആളുകൾ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മലക്കുകൾ അവരെ സ്വീകരിക്കുവാൻ വേണ്ടി മത്സരിക്കും എന്നാണ് ഹദീസ്. അതിലൊന്നാമത്തെ വിഭാഗം ശുഹദാക്കളാണ്. രണ്ടാമത്തെ വിഭാഗം റമളാൻ മാസം നോമ്പ് നോൽക്കുന്നവരും നിസ്കരിക്കുന്നവരും. മൂന്നാമത്തെ വിഭാഗം അറഫ ദിവസത്തെ നോമ്പെടുത്തവരാണ്. അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി അവൻ്റെ അതിഥികളായിട്ടാണല്ലോ നാം പരിശുദ്ധ കഅബയിലേക്ക് എത്തുന്നത്. അപ്പോൾ നാം അള്ളാഹുവിൻ്റെ ആതിഥേയരാണ്. ആതിഥേയരായ നമ്മുടെ എന്ത് പ്രാർത്ഥനയും മനസ്സുരുക്കി പറഞ്ഞാൽ അള്ളാഹു നിറവേറ്റി തരുക തന്നെ ചെയ്യും. ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചാമത്തേതാണല്ലോ പരിശുദ്ധമായ ഹജ്ജ്. പക്ഷേ മറ്റുള്ള നാല് കാര്യങ്ങളും ഈ അഞ്ചാമത്തെ കാര്യത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒന്ന്, ഷഹാദത്ത് കലിമ. അള്ളാഹുവും അവൻ്റെ റസൂലും മാത്രമേയുള്ളൂ എന്ന മാനസികമായ സമർപ്പണം ഹജ്ജിൽ അനിവാര്യമാണ്. രണ്ട്, നിസ്കാരം. അള്ളാഹുവിന് വേണ്ടിയുള്ള ശാരീരികമായ സമർപ്പണം. മൂന്ന്, സക്കാത്ത്, സാമ്പത്തികമായ ത്യാഗം. അത് ഹജ്ജിന് ഏറ്റവും അനിവാര്യമാണ്. നാല്, നോമ്പെടുക്കൽ. നോമ്പെടുക്കുമ്പോൾ നാം ഒഴിവാക്കുന്ന എല്ലാ സുഖങ്ങളും ഹജ്ജിൻ്റെ കാര്യത്തിലും നാം ത്യജിക്കേണ്ടതാണ്. അപ്പോൾ ഈ നാല് കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ത്യാഗമാണ് പരിശുദ്ധമായ ഹജ്ജ്. പരിശുദ്ധ മക്കയ്ക്ക് ബക്ക എന്നൊരു പേര് കൂടി ഉള്ളതായിട്ട് നമുക്കറിയാമല്ലോ. എന്നാൽ ഇതിൻ്റെ അർത്ഥം ആർക്കെങ്കിലും അറിയാമോ? അഹങ്കാരിയുടെ ശിരസ് ചവിട്ടി താഴ്ത്തുന്ന മണ്ണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. എല്ലാവരും അവിടെ ഒന്നാണ്. പാവപ്പെട്ടവനും പണക്കാരനും എല്ലാവർക്കും അവിടെ ഒരേ വസ്ത്രം, ഒരേ പദവി.
എല്ലാ കാര്യത്തിലും വലതിനെ മുന്തിക്കുന്ന നാം ഹജ്ജിന് തവാഫ് ചെയ്യുമ്പോൾ കഅബയെ ഇടതുവശത്താക്കിയിട്ടാണ് തവാഫ് ചെയ്യുന്നത്. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ? നമ്മുടെ ഇടതുവശത്തായാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. കഅബയുടെയും നമ്മുടെ മനസ്സും തമ്മിലുള്ളൊരു മാനസികമായ സമർപ്പണമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തവാഫ് ചെയ്യുമ്പോൾ നെഞ്ഞു ഭാഗം തിരിച്ച് ഒരിക്കലും കഅബയിലേക്ക് നോക്കരുത്. ഹജ്ജ് ബാത്തിലാക്കും. തല തിരിച്ച് മാത്രമേ കഅബയിലേക്ക് നോക്കാവൂ. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത് ഞാനൊരു വലിയ പണ്ഡിതയായതുകൊണ്ടോ അറിവുള്ളവളായതുകൊണ്ടോ അല്ല, എൻ്റെ കയ്യിലുള്ള കുഞ്ഞറിവുകൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വെച്ചിട്ടാണ്. ഇക്കൊല്ലം അവസരം കിട്ടിയിട്ടും ഹജ്ജ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ ദുരിതങ്ങളെല്ലാം മാറി അടുത്ത കൊല്ലം ഹജ്ജ് ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ. കൂടാതെ കഅബയെ തവാഫ് ചെയ്യുന്ന ജനസാഗരങ്ങൾക്കിടയിൽ ഒരാളായി നമ്മെ എല്ലാവരെയും അള്ളാഹു പരിഗണിക്കട്ടെ ഇൻഷാ അല്ലാ. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാരണം അറഫ ദിവസത്തിലെ ഈ ശ്രേഷ്ഠമായ നോമ്പെടുക്കുവാൻ കഴിയാത്തവർക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ. ഈ ദുരിതക്കാലമെല്ലാം മാറി ഹജ്ജും ഉംറയും സാധാരണ പോലെയാകുവാനും നമുക്കെല്ലാവർക്കും അത് നിർവഹിക്കുവാനുമുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ഇൻഷാ അല്ലാ വീണ്ടും കാണാം.